ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ടെക് ഇൻ മലയാളം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തരാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല് ബട്ടൺ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നുമായി ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പി ഡി എഫ് ക്രിയേറ്റർ ആണ് അതായത് നമുക്കൊരു ഫോട്ടോ എടുത്ത ശേഷം ആ ഒരു ഫോട്ടോയിൽ നിന്ന് ഒരു പി ഡി എഫ് ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം അതായത് ഞാനൊരു പുസ്തകം പിടിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ അത് തന്നെ അത് നമ്മൾ ഒന്ന് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല അതൊന്നും ഓട്ടോമാറ്റിക്കായി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ സെറ്റ് ചെയ്ത ശേഷം ഒന്ന് ആ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ തന്നെ നിങ്ങൾ ഇപ്പോൾ കാണാൻ കാണാൻ സാധിക്കുന്ന പോലെ ആ ഒരു ഫോട്ടോ പി ഡി എഫ് ഫയലിലായിരിക്കും ഫോ ഇതായി വരിക അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ താഴെ കാണുന്നത് പോലെ ഒരു ഫോട്ടോ വന്നത് കാണാം വേണമെങ്കിൽ അടുത്തൊരു ഫോട്ടോ അടുത്തൊരു പേജിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നമുക്കൊരു അടുത്തൊരു പേജിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം ആ ഒരു ഫോട്ടോത്തിന് നേരെ ഇതൊന്ന് വെച്ച ശേഷം ഒന്ന് ആ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഫോട്ടോയും ആ രണ്ടാമത്തെ ഇതിലായി അവിടെ ആഡ് ചെയ്യും അത് നേരെ നമുക്കൊന്ന് ചെരി ഫോട്ടോ ചെരിഞ്ഞാലും വളഞ്ഞാലും ആ ഒരു പുസ്തകം എങ്ങനെയായിരിക്കും നിൽക്കുക ആ രീതിയിലായിരിക്കും അതിൻ്റെ ഫോട്ടോ എടുക്കുന്ന രീതി ഈ ഒരു സോപ് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പി ഡി എഫ് ഉണ്ടാക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ തന്നെ കുറേ ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ഓണ് ചെയ്യാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ട് സമയത്തിൻ്റെ അതൊക്കെയുണ്ട് അത് നമ്മൾ ഒന്ന് അത് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ പി ഡി എഫ് എക്സ്പോർട്ടർ എന്നൊരു ഓപ്ഷനുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് വേണ്ട ഫൈ ഫോട്ടോസൊക്കെ അതായത് ഫോൺ വേണ്ട അത്യാവശ്യമുള്ള ഇമേ ഇമേജ് ഒക്കെ എടുത്ത ശേഷം പി ഡി എഫ് എക്സ്പോളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫിഡിഎക്സ് എക്സ്പോളിൽ ക്ലിക്ക് ചെയ്ത ശേഷം പി ഡി എഫ് എക്സ്പോളർ എന്നൊരു നെക്സ്റ്റ് താഴെ ഒരു ബട്ടൺ ഉണ്ട് അതുകൊണ്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്ത ആ മൂന്ന് ഫോട്ടോസും നമുക്കിപ്പോൾ പി ഡി ആയി വന്നിരിക്കുന്നത് കാണാം നമുക്കൊന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് അതായത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല ആ ഒരു രണ്ട് ഫോട്ടോ എടുത്ത ശേഷം അതൊരു പി ഡി എഫ് ഫയലായിരിക്കും വന്നിരിക്കുക നല്ലൊരു ക്ലാരിറ്റിയോടുകൂടി എത്ര വളഞ്ഞാലും എന്തായാലും അതൊരു നേരെ മുന്നിലോട്ട് നിങ്ങൾക്ക് ഒരു പുസ്തകം വായിക്കുന്ന രീതിയിൽ തന്നെ അതിനെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക Thank you for watching.